Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Stotram, 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 stotram. Hallelujah. We thank you, Jesus. Nanni odangalukku stuthikkunnu, vaazhthunnu, mahathapeduthunnu namukku orumichu devathe aaradhikkuvan raathriyil devum orukkiya mahabhagyathe orthu stuthikkam. We thank you, Jesus. Let's praise God. Kathavane aaradhikkan kadannu vannirikkunna ellavarum ഹോളിൽ നകത്തിരിക്കുന്നവരെല്ലാവരും അത്ഭുതകര കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോർഡ്, ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് മുക്കൊരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരൊറ്റയാളെ സന്തോഷമുള്ള ആള്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്നവർ ആരാധനയ്ക്ക് യോഗ്യനായവനെ കൊടുക്കേണ്ട പരിപൂർണമായ മഹത്വം കൊടുത്തിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ കൊടുക്കേണ്ടത്? അത് മേൽത്തരമായ മഹത്വം. എത്ര പേര് കൊടുക്കും ഇന്ന് രാത്രിയിൽ? ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. കരം മൂന്ന് ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ട്. വിശ്വാസത്തോടെ വന്നിരിക്കുന്നവർക്ക് ആരാണോ യേശുവിന്റെ തൊങ്ങലിൽ തൊട്ടാലെങ്കിലും മതി. ഇന്ന് രാത്രിയിൽ കർത്താവിന് തൊങ്ങലിൽ തൊട്ടാലും മതി, എനിക്ക് കിട്ടേണ്ട സൗഖ്യം ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്നവർ ആരുണ്ടോ, അവരെന്ന ആ തൊങ്ങലിൻ്റെ അനുഭവത്തിൻ്റെ ആ സൗഖ്യത്തിൻ്റെ അനുഭവം ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ചതുരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ എക്സൈറ്റ്മെൻറ്റോടുള്ള ആയിരിക്കണം. എന്തിനാണ് നമ്മൾ എക്സൈറ്റ്മെൻറ്റ് വേണ്ടത്? ഒരു പ്രോഗ്രാം കാണുന്ന എക്സൈറ്റ്മെൻ്റ് അല്ല, ഒരു മൂവി കാണുന്ന എക്സൈറ്റ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊരു എക്സൈറ്റ്മെൻ്റ് അല്ല. ഇന്ന് സർവശക്തനായ ദൈവത്തെ ഞാൻ ആരാധിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടെ വേണം ഇന്ന് രാത്രിയിൽ ഞാനെന്നീമായിരിക്കാൻ. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? തയ്യാറുള്ളവർ ചേർന്ന് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം നമുക്ക് ചേർന്ന്. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം സന്തോഷത്തോടെ. എല്ലാവരുടെ മുഖത്ത് ചിരിയുണ്ടാകണം. എല്ലാവരുടെ മുഖത്ത് ഭയഭക്തി അല്ല നമുക്ക് ഉണ്ടാകേണ്ടത്, അതിൽ നിറഞ്ഞുണ്ടാകുന്ന സ്നേഹം നമ്മുടെ അകത്തുണ്ടാകണം. അതിൽ നിറഞ്ഞു വിളമ്പാകുന്ന സന്തോഷം നമ്മുടെ അകത്തുണ്ടാകണം. എത്ര പേരകത്ത് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ആരുടെ അകത്ത് അതുണ്ടോ അവരുടെ അകത്തു നിന്ന് വെളിപ്പെടേണ്ട ദൈവമഹത്വം അവർ വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി സ്തുതിച്ചാട്ടെ. എല്ലാവരും അകത്ത് ഒരു എക്സൈറ്റ്മെന്റ് വേണം. അടുത്ത വ്യക്തിയുടെ കാര്യങ്ങൾ കൊടുത്ത് എക്സൈറ്റ്മെന്റോട് ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ അടുത്ത വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ചില്ലേ? ചിരിച്ചുകൊണ്ടല്ലേ പറഞ്ഞു? എന്നതുപോലെ ദൈവസ്ഥനിൽ ആരാധിക്കാൻ വന്നിരിക്കുന്നുവെങ്കിൽ ഈ ചിരി നിങ്ങളുടെ സുഹൃത്തുക്കളായ പിതാവിന് മുഖത്തോട് കാണിച്ചിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം ഇങ്ങനെ ഭയഭക്തിയോടുകൂടെ നിങ്ങൾ എക്സൈറ്റ്മെന്റോട് ഇരിക്കണം എന്ന മുഖത്തോടാണ് നിങ്ങൾ അടുത്ത വ്യക്തി സമീപിക്കുന്നതെങ്കിൽ മേലാൽ ഒരിക്കലും നെക്സ്റ്റ് ടൈം നിങ്ങൾ എടുത്തുനിന്ന് അങ്ങനെ വരത്തില്ല വ്യക്തി. സോ എന്നതുപോലെ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ എത്ര പേര് ഞങ്ങളുടെ കൊയറിന് മുമ്പിലല്ല നിൽക്കുന്നേ, നമ്മൾ ആയിരിക്കുന്നത് സർവസ്വർഗത്തിലല്ല പിതാവിന്റെ മുമ്പിലാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ എല്ലാവരുടെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ് വേണം, എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം വേണം. ആ സന്തോഷം നിറഞ്ഞ 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 ഹൃദയത്തിൽ നിന്ന് വേണം ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ. ആമേൻ. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഇന്ന് രാത്രിയിൽ അങ്ങനെ നിന്നെ ആരാധിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. എത്ര പേര് പ്രാർത്ഥിക്കും? യേശുവേ അപ്രകാരം നിന്നെ ഒന്ന് ആരാധിക്കാൻ എന്നെ സഹായിക്കണം. അക്കരം മുന്നേറ്റ് പറഞ്ഞ യേശുവേ അപ്രകാരം ഹൃദയം നിറഞ്ഞു തുളുമ്പി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് എത്ര പേര് പറയും? എത്ര പേര് പറയും? കർത്താവേ ഞങ്ങളെ എന്നെ സഹായിക്കണമേ അപ്പാ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശാരീരിക ബലഹീനതകളും എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും നസ്രനാ യേശുവിന്റെ നാമത്തിൽ അത് മുട്ടുമടകട്ട് കർത്താവേ. ബലഹീനമായതിനെ നീ തോളിൽ ഏറ്റു നടത്തുന്ന ദൈവമാ. ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചുവെന്ന് മറിയ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി സർവശക്തീകരിക്കുന്ന ദൈവം, ഞങ്ങളുടെ ബലഹീനതകളെ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ കുറവുകളെ മാറ്റുന്ന ദൈവം, ഇന്ന് രാത്രിയിൽ നിറഞ്ഞ് 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 ഒഴുകുന്ന ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ തന്നെ ആരാധിക്കുവാൻ യേശുവെ ഞങ്ങളെ സഹായിക്കുമാറാകണം അപ്പാ. ഉടരാമനാധിയാരഘടകസ്യാന്തന അധൂരകരശ്മനാധിയാരഘടകസ്യാന്തന വിവോശ്യ വിവോശ്യ ഞങ്ങളെ ആരാധിക്കുന്നു. നീ മാത്രം യോഗ്യനായ ദൈവം, അങ്ങേപ്പോലെ ശ്രേഷ്ഠനായ ഒരു ദൈവമില്ല. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും മതസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് കൊടുക്കേണ്ടത് ഓണർ കൊടുത്താട്ടെ. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുകയപ്പാ. ഇന്ന് രാത്രി നിന്റെ മുഖം നോക്കി ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മുഖം ലജ്ജിപ്പിക്കാത്ത ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ആയിരിക്കുന്നു പിതാവേ. വർഷിപ്പ് ഗോഡ്, ഗോ ഓണർ ഗോഡ് ഇൻ ദ ഓൾ യുവർ ഹാർട്ട്.
വിവോഷം നിന്നെ പോലെ യോഗ്യനാരുമില്ല. നീ ആദ്യനും അന്തിനുമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ വെളിപ്പെട്ട ദൈവമാ. ഇന്നുവരെയും കുറവുള്ള ഇടങ്ങളിൽ, ബലഹീനമായ ഇടങ്ങളിൽ നീ ഞങ്ങളോട് ഇടപെട്ട ദൈവമാ. നീയുടെ സാന്നിധ്യം ഞങ്ങളെ നടത്തിയത്, ഞങ്ങൾ തകർന്നിരുന്നിടത്ത് നീ ഞങ്ങളെ ശക്തീകരിച്ചത്. ഓ എന്ന് പറഞ്ഞ യേശുവേ, ഞങ്ങൾ തകർന്നിരുന്നിടത്ത് നിങ്ങളെ ശക്തീകരിച്ച ദൈവമാ. ഞങ്ങൾ ഉടഞ്ഞു പോയിടത്ത് നിങ്ങളെ പണിഞ്ഞ ദൈവമാ. യേശുവേ, നിന്നെ പോലെ യോഗ്യനായ ആരുമില്ല. ഈ രാത്രി ഞങ്ങളെ ആരാധിക്കുമ്പോ ഞങ്ങൾ അറിയുന്നു നീ ഇന്ന് ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന്. വിശ്വസിക്കുന്നവർ ചേർന്ന് അവനെ സ്തുതിച്ചാട്ടെ. കരം ഒന്ന് ഉയർത്തി അല്പനേരം അവനെ ആരാധിച്ചാട്ടെ, അവനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം കണ്ണുകൾ കൊണ്ട് കണ്ട് ആനന്ദിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത് ഓർത്ത് സ്തുതിച്ചാട്ടെ. ദൈവാനാമാ ആരാധിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു സ്തോത്രം ഉണ്ടാകട്ടെ, സ്തുതി ഉണ്ടാകട്ടെ. നിന്നെ കരങ്ങളും ഉയർത്തി നിങ്ങളുടെ നേരങ്ങൾ, നിങ്ങളുടെ ഭാഷകളിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന നല്ല മഹത്വം കൊടുത്തേ കർത്താവിന് വേണ്ടിയിട്ട്. കർത്താവിന് കൊടുക്കുന്ന സ്തോത്രവും സ്തുതിയും ആരാധനയും ബഹുമാനവും ഈ രാത്രി മനഃപൂർവ്വമായി ഒന്ന് കൊടുത്ത് കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ മഹത്വം ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കരമൊന്ന് ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം ഹല്ലേലൂയ. ആരാധനെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ിൽ
വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ രാമഹദിനാത സാധിനാ ബാബ അങ്ങേക്കാ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ അപ്പന്റെ മുഖത്ത് നോക്കി പാടാൻ കഴിയുമോ? അങ്ങേക്കാൾ വേറൊന്നിനെയും ഞാൻ സ്നേഹിക്കുന്നു. നമ്മൾ കാണുന്ന ലോകത്തിൽ രാത്രി പകൽ പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടൊരു വാക്ക ലോക ജോമനെ മനുഷ്യനോട് സംസാരിക്കുമ്പോ ഐ റിയലി എക്സ്പീരിയൻസ് ഗോഡ് ആൻഡ് ആത്മാവിനോട് പറഞ്ഞ വാക്ക ലോകം തരാത്തത് എന്തും എന്റെ നിനക്ക് തരാൻ കഴിയും. ലോകത്തിലെ യാതൊന്നിനും തരാൻ കഴിയാത്തത് എനിക്ക് നിനക്ക് തരാൻ കഴിയും. ഈ ലോകം ഞാൻ ചിന്തിച്ചു ലോകത്തിന് തരാൻ കഴിയുന്നതിനൊക്കെ പരിമിതികളുണ്ട് കണക്കുകളുണ്ട്. എന്നാൽ എന്റെ സ്വർഗത്തിലെ കർത്താവ് തന്നാൽ അതിന് കണക്കുകളില്ല, അതിന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാതെ വണ്ണം അമ്മാനിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ യേശുവേ നീ ഒഴികെ ഞങ്ങൾക്കൊരു നന്മയില്ല. ഓ ആരാധന അല്ല അടുത്ത വ്യക്തികൾ പറഞ്ഞ ഇന്ന് നമ്മുടെ രാത്രിയാണ്, ഇന്ന് കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന രാത്രിയാണ്. ഓ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ഇരു കരകൾ നന്നായി അടിച്ച് കർത്താവിന് ആരാധന പറയേ. ശിവേ We worship you, Jesus. Hallelujah. സന്തോഷമുള്ള ചതുരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചേ. നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ. എത്ര പേർ അങ്ങനെ ഉണ്ട്? Hallelujah. കർത്താവിന്റെ വരവിൽ ഞാനും നീയും ഒക്കെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് പ്രത്യാശയുടെയും ആഗ്രഹത്തോടെ നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ എല്ലാവരും കർത്താവെ ശുദ്ധീകരിക്കണം, നീ എന്നെ വിശുദ്ധീകരിക്കണം കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി എന്ന് കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠ ഒരു മകനായി അല്ലെങ്കിൽ മകളായി എന്നെ മാറ്റി നിന്നെ വര. അപ്രകാരം നമ്മൾ പലപ്പോഴും നമ്മൾ ഹൃദയപരമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത പലപ്പോഴും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അപ്രകാരം പ്രാർത്ഥനയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു ആരെങ്കിലും ഉണ്ടോ എന്ന് അമ്മ കർത്താവ് ചോദിച്ചേ. മാനസാന്തരപ്പെടാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ മാനസാന്തരപ്പെടാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവം. ആമേൻ. അവന്റെ കൃപ ഇന്നും കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവന് ഒരു തുള്ളിക്ക് പോലും അവന്റെ കൃപയ്ക്ക് വ്യത്യാസം വന്നിട്ടില്ല. ആമേൻ. കർത്താവിനെ സ്തുതിച്ചേ. അപ്പോ നമ്മളെല്ലാവരും ആഗ്രഹം കർത്താവേ നിന്റെ വരവെങ്കിൽ എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം. ഹല്ലേലൂയ. എന്റെ ശില്പിയായവനെ എന്നെ ഉണ്ടാക്കിയ കർത്താവിനെ കാണുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു ഓരോരുത്തരും. അപ്രകാരം ഉള്ളവർ ഹല്ലേലൂയ നിങ്ങൾക്കൊരു ഒരു ഒരു കാഴ്ചയുണ്ട്. കർത്താവ് വരവെങ്കിൽ ഇന്നതായിത്തീരും, കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇപ്രകാരമായിരിക്കും. നമുക്കറിയാം വായിക്കുമ്പോൾ കാണാം കർത്താവിന്റെ വരവെങ്കിൽ കാഹള ധ്വനിക്കുമ്പോ എല്ലാവരും എന്ത് ചെയ്യും? കർത്താവിന് വരവെങ്കിൽ എഴുന്നേൽക്കപ്പെടും, അല്ലെങ്കിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഒരുപാട് കാര്യങ്ങൾ ഹല്ലേലൂയ വേദപുസ്തകത്തിൽ പറയുന്ന ഇടങ്ങളുണ്ട് കർത്താവിന് വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെ കുറിച്ച്. നമ്മൾ ആ ദൈവത്തെ നമ്മൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഫേസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? അല്ലേ? ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാൻ കഴിയാത്ത സ്നേഹം എന്തല്ല സ്നേഹം. ഞങ്ങളുടെ പിതാക്കന്മാരും മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, സ്നേഹമുള്ളത് കൊണ്ട് നിന്നെ ശാസിക്കുന്നത് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ പ്രകടിപ്പിക്കാത്ത സ്നേഹം അതൊരിക്കലും എന്തല്ല, യഥാർത്ഥമായ സ്നേഹമല്ല. ഹല്ലേലൂയ. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ പ്രകടിപ്പിക്കുന്നതും അല്ല. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ എപ്പോഴും അത് വെളിപ്പെടുന്ന ഒന്നാണ്. ആമേൻ.
അല്ലെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും സ്വർഗീയ ശില്പിയെ ഞാൻ നേരിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ഏവരും ഈ നല്ലൊരു പ്രത്യാശയുടെ ഒക്കെ ആയിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ വിൺമയമാകും ശരീരം. ആവിൻ രൂപി നൽകുമ്പോ അത് നമ്മുടെ പ്രത്യാശയാണ്. കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനെ കാണുമ്പോ എന്റെ അല്ലലെല്ലാം മാറും. ഹല്ലേലൂയ. ഈ ലോകത്തിന് തരാൻ കഴിയുന്ന അല്ലലാണെങ്കിൽ എന്റെ ദൈവത്തിന് അല്ലലെല്ലാം മാറ്റുവാൻ കഴിയുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവി ഊമനും മൂടന്തരും കൊതിച്ചു. എത്ര പേർ കർത്താവിന് വരവ് സംഭവിക്കാൻ പോകുന്നതാ? ഹല്ലേലൂയ. അന്ന് മുടന്തുള്ളവർ മുടന്തി അല്ല കർത്താവിന് എടുക്കാൻ പോകുന്നത്. ആമേൻ. ഉരുളനു കാഴ്ചയും ചെകിടനു ഊമനും മുടന്തരും കൊതിച്ചുയരും. എവിടൊക്കെയാണോ മുടന്തുള്ളത് അവരും എടുക്കും. ഹല്ലേലൂയ. എവിടൊക്കെയാണോ കുരുടുണ്ടത് അവരും എന്ത് ചെയ്യും? കർത്താവിന് വരവെങ്കിൽ എടുക്കപ്പെടും. ആമേൻ. നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കും ഈ രാത്രിയിൽ. പ്രത്യാശയോടുകൂടെ വളരെ സന്തോഷത്തോടും ആയിരിക്കാം കർത്താവിനെ ആരാധിപ്പാൻ വാഞ്ചയുള്ള ഒരു ഹൃദയം ഈ രാത്രി നമുക്ക് എല്ലാവർക്കും കഥ തരട്ടെ. ഓ യേശു,
കർത്താവിനെ സ്തുതിക്കുന്നു. We worship you, Jesus. Hallelujah. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചേ. അഞ്ചാം അധ്യായം വായിക്കുമ്പോ നമുക്ക് ഇവിടെ കാണുവാനെ കഴിയും യേശു പുരുഷാരത്തിനോട് സംസാരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ശ്രേഷ്ഠമായ വാക്കിനല്ല ശേഷം നമുക്ക് കാണാൻ കഴിയും. അവിടെ 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 കൂടി വന്നിരുന്ന ജനത്തിന് വിശന്നിട്ട് അവരെ പോഷിപ്പിക്കുന്നവൻ അവർ യേശുവിനെ കാണാം. ആമേൻ. കർമ്മേർക്ക് തന്നെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു എന്തിനാണ് അവരെ പോഷിപ്പിച്ചു ചോദിച്ചാൽ, അവർ മൂന്ന് നാളായി ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്ന് യേശുവിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനത്തെ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ രാത്രിയിൽ എത്ര പേർ, എത്ര നാൾ കൊണ്ട് ജനിച്ച നാൾ മുതൽ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച നാൾ മുതൽ വചനം കേൾക്കുന്നവരെ നാം അവരും അല്ലേ? ഹല്ലേലൂയ. വചനം കേൾക്കുന്നതിൽ കുറവുണ്ടോ? നമ്മളെല്ലാവരും കേൾക്കുന്നതാ. എന്നാൽ ഇവരും യേശുവിന്റെ വായിൽ നിന്ന് വചനം കേട്ടു. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നത് തന്നെ അല്ലേ അറിഞ്ഞതും അവർക്ക് വേണ്ടുന്ന ദൈവം കൊടുത്തു. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. വിശന്നിരിക്കുന്ന ജനത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ ഒരു ദൈവം. ഈ രാത്രിയിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശാരീരികമായിട്ടുള്ള, ശാരീരികമായുള്ള വിശപ്പല്ല പറയുന്നത്, ആത്മീയമായി നമ്മുടെ നമ്മുടെ മാനസിക തലത്തിൽ ഏതെല്ലാം രീതിയിൽ വിശന്നിരിക്കുന്ന, മൂന്ന് നാളായി കർത്താവിനോട് ഭാരപ്പെട്ട് ആ ജനം ഇരുന്ന ജനത്തിന് മുമ്പാകെ മനസ്സലിഞ്ഞൊരു ദൈവം ഇന്ന് രാത്രിയിലും പലരുടെയും ജീവിതത്തിലെ മനസ്സിനെ, ആ മനസ്സിന് മേലെ അലിയുന്നവനായ ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ അവൻ അലിയിക്കുന്നത്, അലിയിച്ചത്, അവൻ അവനെ അവരുടെ അവർ അവരുടെ പ്രയാസത്തെ അലിയിച്ചത്, ശിഷ്യന്മാരോട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അവരെ ഭക്ഷിക്കാനെ കൊടുക്കണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് പറഞ്ഞൊരു കാര്യമുണ്ട്, ശിഷ്യന്മാർ കേട്ടതും വചനം തന്നെ അല്ലേ? എന്താ വചനത്തിന്റെ പ്രത്യേകത? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ഒരു വാക്കുകൊണ്ട് സകലത്തെ മുളവാക്കിയ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ഒന്നിനും അസാധ്യമാണ്. ആ വചനത്തിന് മുമ്പാകെ ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാരെന്താ ചെയ്തത്? കർത്താവെ, നിന്റെ കയ്യിൽ, ഇത് ഞങ്ങളുടെ കയ്യിൽ എന്തില്ല, ചുട്ടയില്ല, അല്ലെങ്കിൽ ഇത്രയും പേർ കൊടുക്കാനുള്ള ഒരു ഒരു അവസ്ഥ നമുക്കിപ്പം നിലവിൽ ഇല്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവന് ഭക്ഷിക്കുവാനെ കൊടുക്കുകയും. ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവിടെ ഒരു വ്യക്തി യേശുവിനോട് പറയുക, കർത്താവ് ഇവിടെ ഒരു ബാലനുണ്ട്, അത് ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നല്ല, അത് ദൈവത്തിന്റെ ഹിതപ്രകാരം വെളിപ്പെടുന്ന ഒന്നാണ്. ആമേൻ. ഇവിടെ ഒരു ബാലുണ്ട്, അവന്റെ കയ്യിൽ അഞ്ചപ്പവും ഒന്നുറക്ക പറ. ഹല്ലേലൂയ. അസാധ്യമായ ഒരു കാര്യം ഒരിക്കലും ഇവിടെ രഹസ്യമായിട്ട് വിശന്നിരിക്കുന്ന ഒരാൾ കൊടുക്കാനുള്ള ഫുഡേ ഉള്ളൂ. ഹല്ലേലൂയ. രഹസ്യമാ മോനെ, ഞാൻ നിനക്ക് വിശന്നിരിക്കുന്നു എനിക്ക് മനസ്സിലായി. വളരെ സീക്രട്ട്, വളരെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നാൽ കർത്താവ് ചെയ്തത്, അവനെ വിളിപ്പീൻ, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവന്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പോ രണ്ട് മീനും വാഴ്ത്തി. ആമേൻ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ 5000 പുരുഷന്മാർ ഈ ഇവിടെ നിൽക്കുമ്പോ അവരുടെ വയറിനെ നിറയ്ക്കുവാൻ നിനക്ക് കഴിയും. ആമേൻ. യേശു അത്രയും നാൾ പറഞ്ഞ, അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു പറഞ്ഞ വചനം അവരെ പോഷിപ്പിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെട്ട മനസ്സലിവ് സകലരെയും തൊടുവാൻ കാരണമായി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വചനത്തെ കുറ്റം പറയുന്ന ഒരു കാര്യമല്ല, വചനം തീർച്ചയായിട്ടും അവരുടെ ജീവിതങ്ങളെ മനസ്സാന്തരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. എന്റെ ദൈവം വീരനായ ദൈവമാണ്. ഒന്ന് അടുത്ത വീട്ടിൽ പറയാം, എന്റെ ദൈവം വീരനായ ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ദൈവം വീരം പ്രവർത്തിക്കുന്ന കർത്താവാണ്. ആമേൻ. എന്റെ യേശു വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, കർത്താവേ, നമുക്കറിയാം യേശുവിന്, യേശു അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോ ഈ മൂന്ന് നാളായി വിശന്ന് തരുന്ന ആൾക്കാർ പ്രതീക്ഷിച്ചു കാണും, എനിക്കിപ്പൊ ഫുഡ് കിട്ടും. ആമേൻ. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഇവിടെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുന്നവർ. ഞാൻ എന്റെ അനുഭവം പറയാം. ഒരു ദിവസം കർത്താവിന് വേലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രാമേശ്വരത്ത് ആയ സമയത്ത്, 10 ദിവസം ആ ട്രെയിനിങ്, സമയത്ത് അവിടുത്തെ ഫുഡ് എനിക്ക് ഒട്ടും പിടിക്കത്തില്ല, ഞങ്ങൾക്ക് ആർക്കൊട്ടും പിടിക്കത്തില്ല, കേരള ഫുഡ് ഒരിക്കലും അവിടെ ചേരത്തില്ല. ഈ 10 ദിവസം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം, കർത്താവേ, വായിക്കുന്ന വെച്ചിട്ട് വല്ല കഴിയും, എങ്ങനെയും നാട്ടിൽ പോയാൽ മതി, ആഗ്രഹിച്ച സമയമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇപ്പൊ 3 ദിവസമായിട്ട് വിശന്ന് തരുന്ന ആൾക്കാരുടെ മുമ്പിൽ യേശു പറയാ, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും. എന്ന് കേട്ടപ്പോ തന്നെ അവരുടെ ഹൃദയത്തിൽ ലഡ്ഡു പൊട്ടിട്ടുണ്ടാവും, കാരണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് അവരെ തൃപ്തിപ്പെടുത്തിയവനായ ദൈവമാണ്. ആമേൻ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഓ, അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനായ ഒരു ദൈവം. ആമേൻ. അസാധ്യമെന്ന് ഈ ലോകം പറഞ്ഞ അധൈര്യപ്പെട്ട്
തളർന്നീടല്ലേ അധികാരമുള്ള യേശുവിൻ നാമം അത്ഭുതം ചെയ്യുവാൻ ശക്തമല്ലേ അവൻ ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും ഒരു നാളും മാറിടാത്ത ശക്തനാം ദൈവം പാടിയേ അവൻ ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും ഒരു നാളും മാറിടാത്ത അവന്റെ പേര് ആമേൻ വീരനാം ദൈവം നമ്മോടു കൂടെ ആമേൻ അവന്റെ പേര് ഇമ്മാനുവേൽ നമ്മോടു കൂടെ ഉറപ്പുണ്ടോ എന്റെ കൂടെ ദൈവമുണ്ട് ഓ ഹലിൽ 5000 പുരുഷന്മാരോട് കൂടെ നടന്ന അതേ ദൈവം ഹല്ലേലൂയ ഒന്ന് ആർത്തു വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യം എന്ന് പറയുന്നത് ഇല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധ്യം എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് വരുന്നെങ്കിൽ പറയണം അസാധ്യം നീ പറഞ്ഞാലും ഞാൻ അധൈര്യപ്പെട്ടു പോകത്തില്ല അധികാരമുള്ള എന്റെ യേശുവിന്റെ നാമം അത്ഭുതം ചെയ്യുവാൻ ശക്തമാ ചെറുപാടി കഥാനെ സ്തുതിക്കാം Yes.
സാധ്യമെന്ന് ഈ ലോകം പറഞ്ഞ ആധൈര്യപ്പെട്ട് താഴ്ന്നിടല്ലേ. അധികാരമുള്ള യേശുവിൻ നാമം അത്ഭുതം ചെയ്യുവാൻ ശക്തമല്ലേ. അവരിന്നും ഇന്നലെയും എന്നും എന്നേക്കും ഒരു നാളും മാറിടാത്ത ശക്തനാ ദൈവം. അവരിന്നും ഇന്നലെയും എന്നും എന്നേക്കും ഒരു നാളും
ചെയ്യുന്ന ദൈവമാണ്. എവിടെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്? ആദ്യം ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ലൈഫിലാണ്, നമ്മുടെ ജീവിതത്തിലാണ്. എത്ര പേർ ആഗ്രഹിക്കും, കർത്താവേ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകണം. എത്ര പേർ ആഗ്രഹിക്കും, കർത്താവേ ഒരു വലിയ ചേഞ്ച് നിനക്ക് എന്നിൽ സൃഷ്ടിക്കുവാനേ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മാറണമെന്ന്, എന്നിൽ ജീവിതത്തിൽ മാറണം, എനിക്ക് എന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് ഉണ്ടോ? എനിക്ക് മാറാൻ ഒന്നുമില്ല, എല്ലാം ഓക്കെയാ എന്ന് പറയുന്നത് കൈ ഉയർത്താവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെല്ലാം മാറ്റങ്ങൾ വേണം, കർത്താവേ എനിക്ക് വളരണം, എനിക്ക് നിന്റെ ഹിതത്തിനനുസൃതമായി വളരണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും ഉയരാൻ തയ്യാറാണ്, എല്ലാവരും കൈ ഉയർത്താൻ തയ്യാറാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്നതായ ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആദ്യം അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താനേ ഉണ്ടായിക്കോളും. ആമേൻ.
ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ പിറകെ കടന്നു വരും. കർത്താവ് നമ്മളിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനിടവരട്ടെ. ഹല്ലേലൂയ. ഒരു ഒരു പാട്ടുകൂടെ പാടി കർത്താവിനെ ആരാധിക്കാം. സർവ്വസൈന്യാധിപനായ ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സൈന്യത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്രവർക്കറിയാം എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ. ചിലർക്ക് അവനെ കുറച്ചുകൂടെ ആമേൻ പോകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ട എന്റെ യാത്രയിൽ അവൻ എന്റെ കൂടെ ഉണ്ടെന്ന് പേര് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തോക്കേ, ഓരോ സാഹചര്യങ്ങളിലും ദൈവം എന്റെ കൂടെ ഉണ്ട്. ചെറിയ ആമീനായി പോയി. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാം. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോക്കൊള്ളട്ടെ, എന്റെ കുറവിലും എന്റെ ബലഹീനതകളിലും ഞാൻ ആകുന്ന അവസരങ്ങളിലൊക്കെയും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ആമേൻ. അവനൊരു സൈന്യാധിപനായി എന്റെ കൂടെ ഉണ്ട്. ഓ ഹല്ലേലൂയ. എന്റെ ദൈവം ഒരു സൈന്യാധിപനായി നിൽക്കുമ്പോ ഹല്ലേലൂയ എല്ലാ നാമവും ആ നാമത്തിന് മുമ്പാകെ ആ സൈന്യത്തിന് സൈന്യാധിപന് മുമ്പാകെ മടങ്ങുക തന്നെ ചെയ്യും. മനുഷ്യനാണ് എല്ലാത്തിനും പേരിട്ടത് അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാത്തിനും പേരിട്ടതാരാ? മനുഷ്യനാ പേരിട്ടത്. ഹല്ലേലൂയ. എന്നാൽ സ്വയം പേര് വീണത് ഒരൊറ്റ ഒരാളെ ഉള്ള ദൈവം മാത്രമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് അവന് മോശം ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അവനോട് പറയണ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകും. ആമേൻ. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ദൈവത്തെ നാം ആരാധിക്കുമ്പോ ഒത്തിരി സന്തോഷത്തോടെ ആരാധിക്കണം. പറഞ്ഞേ, ഒത്തിരി സന്തോഷത്തോടെ ആരാധിക്കണം. ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് രാത്രിയിൽ ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ യേശു രാജാവായി നിൽക്കുമ്പോ, ഹല്ലേലൂയ, എന്റെ യേശു രാജാവായി നിൽക്കുമ്പോ ആരാ രാജാവിനെ തൊടുവാൻ ഇടവരും? ഹല്ലേലൂയ. ആ രാജാവിനെ തൊടുന്നത് പോട്ട്, ആ രാജാവിന്റെ കീഴിലുള്ള പ്രവചകളായ അവന്റെ മക്കളാകുന്ന നാം ഓരോരുത്തരെ തൊടുവാൻ ശത്രുവിന് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല സഹോദരൻ. പലപ്പോഴും ഈ ലോകത്തിന്റെ ചിട്ടകൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് നമ്മളോട് ഇന്ന് അതിനെ തകർക്കും, ഇന്ന് എന്റെ ജീവിതത്തെ നശിക്കും, അല്ലെങ്കിൽ ഇന്ന് ആ സാഹചര്യം എന്നെ മൂടി കൊല്ലും. ഹല്ലേലൂയ എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലില്ലേ? ഹല്ലേലൂയ. രാജാധിരാജനെ കർത്താദി കർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ വീരനാം ദൈവമേ അത്ഭുത മന്ത്രി യാഗേ യുദ്ധം അങ്ങേക്കുള്ള. നമ്മുടെ ജീവിതത്തിൽ എന്റെ ദൈവമാണ് നിന്റെ സൈന്യാധിപനെങ്കിൽ യുദ്ധം ദൈവത്തിനുള്ളതാണ്. ചെറിയ സന്തോഷമുള്ള എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് സൈന്യാധിപനെങ്കിൽ ഹല്ലേലൂയ, നീ യുദ്ധം ചെയ്യേണ്ട കാര്യമല്ല, യുദ്ധം അവനുള്ളതാണ്. ഹല്ലേലൂയ. നീ യുദ്ധം ചെയ്യേണ്ട കാര്യം വരത്തില്ല, എന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രേക്ഷേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം.
എന്റെ ദൈവം രാജാവായിരിക്കുമ്പോ, എന്റെ ദൈവം രാജാ കർത്താദി കർത്താവായിരിക്കുമ്പോ, ഏത് സാഹചര്യത്തിനും ഏതൊരു സാഹചര്യത്തിനും തോൽപ്പിക്കുവാനേ കഴിയുകയില്ല. ഹല്ലേലൂയ. ഓ, നമ്മളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. കരമണ്ഡിച്ചവനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവത്തെ കരമണ്ഡിച്ച് അല്പനേരം കൂടെ ആരാധിച്ചാട്ടെ. നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ട ദൈവിക അഭിഷേകം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന്റെ ഏത് സാഹചര്യത്തിനേക്കാളും ജയിക്കുവാനേ കഴിയുന്ന ഒന്ന്. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതലെ, നമ്മൾ വ്യാപരിക്കപ്പെടുന്ന ദൈവിക അഭിഷേകം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അതീതമാണ്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം എന്ന് പറയുന്നത് ദുഃഖത്തെ തകർക്കുവാനേ കഴിയും. എന്താണ് ദുഃഖം? എന്നെ അലട്ടുന്നത് എന്തും അതെനിക്ക് ദുഃഖമാണ്. ആമേൻ. ഹല്ലേലൂയ. ബലഹീനനെ ബലവാനാക്കി തീർക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് അഭിഷേകം വ്യാപരിക്കപ്പെട്ട ഒരാളെ കുറിച്ച് അറിയാം. ദാവീദ്. ദാവീദ് ചെറുബാലനായിരിക്കുമ്പോ തന്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ, ഹല്ലേലൂയ, ഒരു കരടിയെ വലിച്ചു കീറിക്കളഞ്ഞു, ഒരു സിംഹത്തെ താടിയിൽ വലിച്ചു കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ ബലഹീനൻ ശക്തനായിരുന്ന ഗോലിയാത്തിന് എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവനെ ഒരൊറ്റ കല്ലുകൊണ്ട് ജയിക്കുവാനിട വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ വലിപ്പം ചെറുതായി നമ്മൾ കാണരുത്. നമ്മൾ അതിനെ ഉപേക്ഷയായി പലപ്പോഴും കാണുവാറുണ്ടെങ്കിൽ പലപ്പോഴും കർത്താവിന് ആത്മാ നമ്മൾ ഓർപ്പിക്കുകയാ, അതിനെ ഉപേക്ഷയായി കാണരുത്. ഹല്ലേലൂയ. അതിനെ ചെറുതായി കാണല്ല. അഭിഷേകം മുഖത്തെ തകർക്കുവാൻ കഴിയുന്നതെങ്കിൽ ഈ അന്ത്യകാലത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ അതിന് കഴിയുന്ന ഒന്നാണ്. ഞാൻ എന്റെ ആത്മാവിനെ സകല ജനത്തിന്മേൽ പകരുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യകാലഘട്ടത്തിൽ ഞാൻ സകല ജനത്തിന്മേലും ഞാൻ ആത്മാവിനെ പകരും. അഭിഷേകത്തിന്റെ പുഷ്ടി കൊണ്ട് ഈ ദേശം നിറയുമെന്ന് ആഗ്രഹിക്കുന്നവർ, അറിയുന്നവർ ചേർക്കത്തവനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുഷ്ടിയ എല്ലാ ദുഃഖവും തകർത്തു. ഹല്ലേലൂയ. എന്താണ് ദുഃഖം? ഞാൻ പറഞ്ഞല്ലോ, എന്നെ അലട്ടുന്നത് എന്തോ അത് ദുഃഖമാണ്. ഹല്ലേലൂയ. എന്നെ സ്വാതന്ത്ര്യപ്പെടുത്താത്തത് എന്തോ അത് ദുഃഖമാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് ചേർന്ന് പാടി ആരാധിക്കുമ്പോ ഓർക്കണം, എന്നിൽ എന്തെങ്കിലും അലട്ടുന്നതായിട്ടുണ്ടോ അന്ന് ഇന്ന് രാത്രിയിൽ അത് മുട്ടുമടക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന രാത്രിയാണ്. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഈ രാത്രിയിൽ എന്നെ അലട്ടുന്നത് എന്തും, എനിക്ക് തകർച്ചയായി നിൽക്കുന്നത് എന്തും, ഹല്ലേലൂയ, ചിന്തിക്കരുത് എന്റെ തൊട്ട് എന്റെ വസ്തുവിനെതിരെ നിൽക്കുന്ന ഒന്നും. അതൊന്നുമല്ല, എന്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നും, ഹല്ലേലൂയ, അത് ലോകത്തിൽ ദുഃഖം തന്നെയാണ്. ആ ദുഃഖം എന്ന് തകർക്കപ്പെടുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? എന്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിന്റെ വലിപ്പം അറിഞ്ഞവനെ ആരാധിക്കണം. ഹല്ലേലൂയ. ദാവീദിനോട് ദാവീദേ, നിനക്കെങ്ങനെയാണ് ഇതിനെ കണ്ടിട്ട് പേടിക്കാതിരിക്കാൻ തോന്നിയത്? അവൻ മനസ്സിലായി, ഇസ്രായേലിന്റെ രാജാവായ ദൈവം എന്റെ മേൽ അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്. നാട്ടിലായിരുന്ന എന്നെ പിടിച്ച് വിളിച്ചു വരുത്തി അഭിഷേകം പകർന്നതിന് ചെറിയ കാര്യങ്ങളൊന്നും അല്ല. ഹല്ലേലൂയ. മിടുക്കന്മാർ പലരും ഉണ്ടായിരുന്നിട്ടും അവരെ ഒന്നും കാണാതെ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് രാജാവാക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ചെറിയ കാര്യത്തിന് വേണ്ടിയില്ല. അത് അഭിഷേകത്തിന്റെ വലിപ്പം അവൻ മനസ്സിലാക്കിയത് കൊണ്ടോ. ഈ രാത്രിയിൽ ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെട്ട ദൈവവേദലെ, നമുക്ക് ദൈവത്തെ ആരാധിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കണം, എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ചെറുതല്ല. അടുത്ത വ്യക്തി പറഞ്ഞേ, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം ചെറുതല്ല. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഓർത്ത് അന്ത്യകാലത്തിൽ സകല ജനത്തിൽ ആത്മാവ് പകരുന്നത് കൊടിയ കാറ്റടിക്കും പോലെ ആത്മാ പകർച്ചയിൽ ശക്തി പെരുകും, അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകൾ ആസ്വദിക്കും, അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങൾ അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. ചെറുപാടി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്യട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ, നൃത്തത്തോടെ, വളരെ ആകാംക്ഷയോടെ, ഉത്സാഹത്തോടെ നമുക്ക് ചേർന്ന് പാടി നല്ല കർത്താവിനെ ആരാധിക്കാം.
പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഈ രാത്രി ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി. സ്തുതികളുടെ മേൽ വസിക്കുന്നവനായവനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഓ ഞങ്ങളുടെ അറുക്കപ്പെട്ട കുഞ്ഞാടെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ജീസസ്, സർവപുകഴ്ചയും സർവബഹുമാനവും ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായിരുന്നാട്ടെ. ഈ രാത്രി കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും കഥാവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് കഥാവിനെ മഹത്വപ്പെടുത്തുവാൻ, കഥാവിനെ ആരാധിപ്പാൻ ദൈവം വീണ്ടും ഒരവസരം ഒരുക്കിയല്ലോ. കഥാവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓരകർഷപോരം അറിയിപ്പുകളുള്ളത് അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ എല്ലാ ആഴ്ചത്തെയും മീറ്റിങ്ങുകൾ, കുഞ്ഞുങ്ങളുടെ ബൈബിൾ ക്ലാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണിക്ക്, മുതിർന്നവർക്കുള്ള ബൈബിൾ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 7:30 സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നടത്തപ്പെടുന്നു, ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് നടത്തപ്പെടുന്നു. ഹല്ലേലൂയ. യൂത്ത് മീറ്റിംഗ് ഈ മാസത്തെ യൂത്ത് ഫെലോഷിപ്പ് 19-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 7:30. ഇന്റർസെസറി പ്രേയറ് 30-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 7:30 സൂം മീറ്റിംഗിൽ കൂടി നടത്തപ്പെടുന്നത്. ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന 25-ാം തീയതി ശനിയാഴ്ച മുതൽ ജൂലൈ മാസം 1-ാം തീയതി വെള്ളിയാഴ്ച വരെ ആകുന്നു. 25-ാം തീയതി ശനിയാഴ്ച മുതൽ ജൂലൈ മാസം 1-ാം തീയതി വരെയുള്ള വെള്ളിയാഴ്ച വരെ ആകുന്നു ഈ മാസത്തെ ഉപവാസത്തെ ഉപവാസ പ്രാർത്ഥന. ഹീലിംഗ് സർവീസ് 1-ാം തീയതി ജൂലൈ മാസം 1-ാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും ഹീലിംഗ് സർവീസ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ മീറ്റിങ്ങുകളിലും എല്ലാവരും പ്രാർത്ഥനയോടെ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. നിശ്ചയമായിട്ടും ഹല്ലേലൂയ, നമുക്കിത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന പ്രിയ ബ്രദറിനെ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആശ സിസ്റ്റർ ഹസ്ബൻഡ് ബ്രദർ റെക്സിൻ അല്ലേ, പെട്ടെന്ന് പേര് മറന്നുപോയി. എന്താ? റെക്സി. ഓക്കെ, അത് തന്നെ. ഓക്കെ, പ്രിയ ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. നിശ്ചയമായിട്ട് ഈ രാത്രി ഇവിടെ ആയിരിക്കുന്നത് വളരെയധികം സന്തോഷം. കുടുംബമായിട്ട് ആയിരിപ്പാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവധിക്കാലം കഴിഞ്ഞ് ഈ ആഴ്ചയിൽ വന്നത് നമ്മുടെ ലിജിക്കായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും പകുതി എത്തിയോളൂ, ഇനി പകുതി വരാൻ കിടക്കുന്നു. അപ്പോൾ വരുന്ന ആഴ്ചയിൽ എല്ലാവരും ഒരുമിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു അവധിക്കാലം ദൈവം അവർക്ക് കൊടുത്തതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ മാസ് ഈ വരുന്ന ആഴ്ചയിൽ വെക്കേഷന് പോകുന്ന ബ്രദർ അനിൽ, ആ ഇവിടെ ഇല്ലല്ലേ, ഓക്കെ, അനിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ കെസിയ പോയി, കെസിയ പോയി വഴിയൊരുക്കാനാണ് പോയത്. പാത ഓക്കെ. അനിൽ വരുന്ന തിങ്കളാഴ്ച അല്ലേ, എന്നാ പോന്നെ തിങ്കളാഴ്ച. ഓക്കെ, തിങ്കളാഴ്ച പോകുവാനായിട്ടുള്ള ക്രമീകരണം ആയിരിക്കുന്നു. പ്രിയമകനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥനാ വിഷയം ഉള്ളത് നമ്മുടെ സുജ സിസ്റ്റർ എന്ന് വിളിച്ചിരുന്ന നാട്ടിൽ നിന്ന്. പ്രിയമകൾക്ക് തിങ്കളാഴ്ചയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായിട്ട് സഭയായിട്ട് പ്രാർത്ഥിക്കണമെന്ന്
ആവശ്യപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായിട്ട് നമുക്ക് സഭയായി ഇന്ന് നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാലലുയ സ്തോത്രം, ഗ്ലോറി ടു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹാലലുയ കർത്താവേ, പ്രിയ സുജസ്നായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, തൻ്റെ മകൾക്ക് തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളുടെ നടുവിലും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കൂടെ ഇരുന്ന് ദൂതന്മാരാൽ കാവൽ ചെയ്ത് കർത്താവേ ദൈവം ആഗ്രഹിക്കപ്പെട്ട ട്രീറ്റ്മെൻ്റ് കർത്താവെ ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരാത്മദേഹികളെ ബലത്തോടെ, മാനസികമായ ബലത്തോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ തിങ്കളാഴ്ച നിശ്ചയിക്കപ്പെട്ട ഓപ്പറേഷനായിട്ട് സ്തോത്രം. കർത്താവേ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം വെളിപ്പെടുവാൻ കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം നിന്റെ മകളോടുകൂടെ ആയിരിക്കാൻ, തന്നെ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാവരും ആ ദിവ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ശുശ്രൂഷിപ്പാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ മകളെ അനുഗ്രഹിച്ചാട്ടെ. നാട്ടിലായിരിക്കുന്ന ദിവസങ്ങൾ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ, ആശ്വാസത്തോടെ ബലത്തോടുകൂടെ ആയിരിക്കാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ മകളെ ബലത്തോടെ നിർത്തും, ശക്തീകരിക്കും, കുടുംബമായിട്ട് അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രിയ റെനി സിസ്റ്റർ ഫാദറിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചില ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകളാലും പ്രയാസപ്പെടുന്നു. വരും ദിവസങ്ങളിൽ പിതാവും ഹാലലുയ ചില ഓപ്പറേഷനുകളിലൊക്കെ ആകുവാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവിനെ നമുക്ക് ദൈവകരങ്ങളെ സമർപ്പിച്ച് സഭയായി ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, കർത്താവേ രാത്രികാലം പ്രിയ പിതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൻ്റെ ശാരീരികമായിരിക്കുന്ന എല്ലാ ബലഹീനതകളുടെ നടുവിലും ദൈവത്തിൻ്റെ മകളെ, മകനെ ബലത്തോടെ നിർത്തി ഈ ദിവസങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം തനിക്ക് ഏറ്റവും അനുഗ്രഹമായി സൗഖ്യമായി മാറുവാൻ, വിടുതലായി മാറുവാൻ ഈ രാത്രി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൻ്റെ മകന് വേണ്ടുന്ന ധൈര്യത്തെ കൊടുത്താട്ടെ, ആശ്വാസം, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, കർത്താവേ മറ്റ് നേഴ്സ് സ്റ്റാഫുകൾ എല്ലാവരെയും ആ ദൈവിക ജ്ഞാനത്തോടെ ദൈവിക സംരക്ഷണത്തിലായിരിക്കാൻ സ്വർഗമിടയാക്കുന്നതിനായിട്ട് നിന്നോട് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ മകനെ അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെയും ബലത്തോടെ നിർത്തണം, ശക്തീകരിക്കണം, ബല കർത്താവെ മാനസികമായിരിക്കുന്ന ധൈര്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുടെ മറവിൽ തന്നെ കുടുംബത്തെ മറയ്ക്കും കർത്താവെ. ഇതിൻ്റെ മക്കളും കർത്താവെ ഈ ദിവസങ്ങളിൽ നാട്ടിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് അതിനുള്ള ക്രമീകരണങ്ങൾ, ദൈവം അവർക്ക് വേണ്ടുന്നതെല്ലാം ഈ ദിവസങ്ങളിൽ തന്നെ ഒരുക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുടെ മറവിൽ കുടുംബമായിട്ട് മറയ്ക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഓക്കേ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. നമ്മുടെ ഡീക്കനായിട്ട് ഞാൻ സമയം മാറ്റുന്നു. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ ജോൺസൺ പാസ്റ്റർ, അതുപോലെ ലിജി സിസ്റ്റർ, നാളെ അവരുടെ വിവാഹ വാർഷികമാകുന്നു. കഴിഞ്ഞ 1.5 സംവത്സരം, ഏകദേശം 15 വർഷക്കാലം, ദൈവകൃപയിൽ തൻ്റെ മക്കൾ ഈ ദേശത്ത് വിശ്വസ്തതയോടുകൂടി ആയിരിക്കാൻ, ദൈവത്തിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. നിശ്ചയമായും നാം ആയിരിക്കുന്ന ഈ സഭയിൽ
പ്രിയ മക്കളെ അനുമോദിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഏകദേശം അടുത്ത അരമണിക്കൂർ, വിത്ത് പെർമിഷൻ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞങ്ങൾ അതിനു വേണ്ടി വേർതിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ചെറിയൊരു മീറ്റിംഗ് പോലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിങ്ങിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ മേരി പാസ്റ്റർ ഒരു പക്ഷേ കടന്നു വരാം. ഇച്ചിരി ബിസി ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ലേറ്റായിട്ടാണ് വിളിച്ചത്, കടന്നു വരും. അപ്പോൾ തുടർന്നുള്ള മീറ്റിംഗ് നമ്മൾ ആരംഭിക്കുകയാണ്. പ്രിയ സിസ്റ്ററിനെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു എല്ലാവരെയും വെൽക്കം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ഒരു സമയം പറയുമ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് സഭയായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വി ഓൾ ആർ പാർട്ട് ഓഫ് ദ ചർച്ച് അല്ലേ. ഇപ്പം നമ്മുടെ ഒരു ബോഡിക്ക് എങ്ങനെയാണോ എത്രയോ പാർട്സ് ആയിരിക്കുന്നത്, കൈയും കാലും മുഖവും എവറിത്തിങ്, സിമിലർലി ഇൻ എ ചർച്ച് വി ഓൾ ആർ ദ പാർട്സ് ഓഫ് എ ചർച്ച്, റൈറ്റ്? സോ നിങ്ങളെല്ലാവരും ഒത്തിരി ഇമ്പോർട്ടൻ്റ്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഐ ഡോണ്ട് ഹാവ് ടു സേ ദാറ്റ്. നിങ്ങളില്ലെങ്കിൽ എവിടെ ഒരു ഭാഗം മിസ്സിംഗ് ആണ്. സോ ഓൾവേസ് ട്രീറ്റ് ദാറ്റ് ഐ ആം സോ സ്പെഷ്യൽ വെൻ ഐ ആം ഹിയർ ഇൻ ദ ചർച്ച്. അതിന് യുനോ, ഈവൻ വെൻ വി വെൽക്കം യു, യുനോ, ഈവൻ വെൻ വി സേ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം, യുനോ, ഓൾവേസ് റിമെമ്പർ, യെസ്, ഐ ആം സ്പെഷ്യൽ. പക്ഷെ അതിൻ്റെ ഉപരി, യുനോ, ദെർ ഇസ് എ വേഴ്സ്, സജി ബ്രദർ ഒക്കോങ്കി ഒന്ന് വായിക്കണം. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 15. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 15. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷങ്ങളുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഞാൻ ഇംഗ്ലീഷിലെ വായിച്ചത് വേറെയായിരുന്നു. ആക്ച്വലി ദർ ഇസ് എ വേഴ്സ് ഇൻ ദ ബൈബിൾ ദാറ്റ് ഐ റീഡ്. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദ പേഴ്സൺ ഹു ഗോസ് ടു സ്പീക്ക് അബൌട്ട് ഗുഡ് ടൈഡിങ്സ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. അത് 10:15 ഞാൻ അങ്ങനെ വായിച്ചു. അപ്പോൾ എനിക്കറിയത്തില്ല, മേ ബി ദർ വാസ് എ റെഫറൻസ് ഗിവൻ ഇൻ ഇംഗ്ലീഷ്. Yeah, yeah, that one. How beautiful are the feet of them. That's it. I know, okay. So it's mentioned how beautiful are the feet of them that preach the gospel of peace and bring glad tidings of good things. So that is, നമ്മൾ എല്ലാവരും സ്പെഷ്യൽ ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നിർവഹിക്കുന്ന ഒരു ആൾക്കാരുമുണ്ട്. Who take it primarily and do it. And one such blessed person is our blessed Pastor Johnson. Amen. So, even at this moment when I have been given this opportunity to welcome this blessed man of God and the blessed, you know, woman of God also, come on Chichi, I request you also to please come forward. Chris Kutta, come forward. Christy Mole, please join, please, because without you all the families so please I request all four of you to join Pastor. Amen. So as said, how beautiful are the feet. So namak ennum ellam aichayum allengil oru aichayum namak velumbi tharna vachanam tharna nammude beloved Pastor Johnson. He is such a blessing to us. So innu namak kittiya valiya oru avasarama to welcome and honor this man of God and the beloved woman who is such a blessed part of him. Without her nothing is possible. So she is a blessed part of him and the beloved ones who are going to grow up to be the someone in the eyes of God. Kaaranam oro kunjangalku God has a future and pakka
നോക്കുക, ദേ വിൽ ബി ദാറ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് യു ടു ബി ചിൽഡ്രൻ. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ. ഇന്ന് നമ്മൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ, പക്ഷെ ഗോഡ് സേസ് ഐ ഹാവ് സീൻ ഹിം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ദേ ആർ സച്ച് എ ബ്ലെസ്സിങ് ടു ദിസ് ഫാമിലി. സോ ഐ ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വെൽക്കം ദിസ് ബ്ലെസ്ഡ് ഫാമിലി, ആൻഡ് ഐ ഹാൻഡ് ഓവർ. There is some, yeah, I will hand over to Deacon. ഒരു കൺഫ്യൂഷൻ വന്നതാണ്, നോ പ്രോബ്ലം. അപ്പോഴ് ഈ തരണത്തിൽ ഇതിലേക്ക് നമ്മുടെ പാസ്റ്ററെ വെൽക്കം ചെയ്യണേ, അവരുടെ ബൊക്കെ കൊടുക്കുക. There was a slight confusion, sorry for that, but thank God, amen. So now is the time you're going to welcome our beloved one. So first I request Sion Moon to please come forward and welcome the man of God. Amen. God bless. Yeah. I request Aima Mol to please come forward and welcome our beloved Liji Jiji. I request Appu Enoch to come forward and welcome his beloved Chris. And now I request Joshua Moon to please come forward and welcome our Chichi, Christy Chichi. Thank you so much, kids. Thank you. God bless. Thank you, sister. അതുപോലെ തന്നെ രാത്രി കാലം കടന്നു വന്ന ഓരോരുത്തരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ മേരി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു വരുമെന്ന്. പാസ്റ്റർ മേരിയും ഇത്തരണത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുറന്ന പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്, അതെൻ്റെയാണ്. ഞാൻ അത് ഏറ്റവും ഒടിയിൽ പറയുന്നതായിരിക്കും. ആശംസാ പ്രസംഗത്തിന് വിളിക്കുന്നു ബ്രദർ സച്ചി. നമ്മളെല്ലാം നമ്മുടെ കൂടി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നാളെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്കറിയാം നമ്മൾ ഇവിടെ പാട്ടുപാടി സ്വർഗീയ ശില്പിയെ ഞാൻ നേരിൽ കാണും. നമ്മളെല്ലാം കർത്താവ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് ആ ഒരു നമ്മളെല്ലാം നല്ല വ്യക്തികളായിട്ട് കർത്താവ് രൂപപ്പെടുത്തിയത്, നമുക്ക് നല്ല സൗഭാഗ്യങ്ങളെല്ലാം തന്നു, നന്മകൾ തന്നു, അനുഗ്രഹിച്ചു. അങ്ങനെ കർത്താവ് നമ്മളെ നല്ലതായിട്ട് സൃഷ്ടിച്ചിരിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നത് നമുക്ക് ഒന്നും അറിയില്ല, കർത്താവിനെ അറിയില്ല, യേശുവിനെ അറിയില്ല, ആരാണെന്ന് അറിയില്ല. എന്നാലും നമ്മളെല്ലാം ഈ സഭയിലേക്ക് കടന്നു വന്ന് നമുക്ക് ശരിക്കും ഒരു അല്ലെങ്കിൽ പേര് അല്ലെങ്കിൽ കർത്താവ് ആരാണ് എന്നൊക്കെ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും നമ്മളെ ആ സ്വർഗീയ ശില്പിയെ പോലെ തന്നെ ഇവിടെ ആ ഒരു ശില്പി ഉണ്ടെങ്കിൽ നമ്മുടെ ഫാസ്റ്ററാണ് നമ്മളെ ഇങ്ങനെ ആക്കിയത്. കാരണം ഒന്നും അറിയാത്ത നമ്മളെ കടന്നു വന്ന് ഒന്നും അറിയാതെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ യേശുവിനെ പറ്റി വ്യക്തമായി അറിയാതെ കടന്നു വരുമ്പോൾ സുവിശേഷത്തിലൂടെയും തൻ്റെ പ്രസംഗങ്ങളിലൂടെയും തൻ്റെ പ്രാർത്ഥനകളിലൂടെയും എല്ലാ തരണത്തിലും നമുക്കറിയാം ഇവൻ നമ്മുടെ ഒരു പ്രശ്നം പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് പാസ്റ്ററിനായിരിക്കും. എന്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ പാസ്റ്ററിനായിരിക്കും. അപ്പോൾ നമ്മളെ ഈ ഭൂമിയിലാക്കിയ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയ ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കുവാനായിട്ട് അതിനേറ്റവും ശ്രേഷ്ഠനായ ഒരാളെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജോൺസൺ പാസ്റ്ററാണ്. കാരണം വേറെ ഒരു വ്യക്തിയും നമ്മളെ വളർത്തിയിട്ടില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയധികം സ്നേഹവും അല്ലെങ്കിൽ ആദരവും നമുക്ക് കൊടുക്കാൻ കടപ്പെട്ട ആളാണ് പ്രിയ ജോൺസൺ പാസ്റ്റർ.
നമുക്കറിയാം ഒരു വെഡ്ഡിങ് ആനിവേഴ്സറികൾ അപ്പുറമായിട്ട് ഒരു വ്യക്തികൾ എന്ന നിലയിൽ അവരെ നമ്മൾ ആദരിക്കുമ്പോൾ അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ട മഹത്വം എന്താണ്, ആ വ്യക്തികൾക്ക് ഇതിലുള്ള ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഇപ്രകാരം നമ്മൾ ഇന്നായിരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ നല്ല ദിവസത്തെയും ദിവസത്തിൻ്റെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾക്കായും കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇവരുടെ വരും വർഷങ്ങളിൽ പൂർവാധികം ശക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവാനും വേല ചെയ്യുവാനും അതിലോരോ തുടക്കങ്ങൾ ആരംഭിക്കുവാനും എല്ലാം ഇവരിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൂടാതെ നമുക്കറിയാം നമ്മുടെ പാസ്റ്റർ പല പല കാര്യങ്ങളും ഈ ഒരു സഭയിൽ ഞാൻ 2012 കടന്നു വന്ന സഭയിൽ അപ്പം ഞാൻ കടന്നു വരുമ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളതിൽ അതിൽ നിന്ന് ഇത്രയും ആൾക്കാരെ രൂപപ്പെടുത്തി ഇത്രയും അല്ലെങ്കിൽ ഡീക്കൻസ് ഉൾപ്പെടെ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വന്ന് ആ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അത് വ്യക്തമായും അത് സത്യത്തിലും അത് നിന്നുകൊണ്ട് വചനം എന്താണോ അനുശാസിക്കുന്നത് അത് അതുപോലെ നമ്മളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ സത്യം മനസ്സിലാക്കി തരികയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ജോൺസൺ പാസ്റ്റർ. അപ്പം ഞാൻ ആശംസിക്കുന്നു ജോൺസൺ പാസ്റ്ററിനെ, പ്രിയ ജോൺസൺ പാസ്റ്ററിനെ ദൈവം ഇനിയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ, അതിനോർത്ത് ദൈവം വിലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ ലിജി സിസ്റ്റർ കൂടെ താങ്ങായി നിന്ന് തന്നെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരാൾക്ക് ഒരാൾ വളരണമെങ്കിൽ നല്ല സപ്പോർട്ട് വേണം, കുടുംബത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വളരാൻ പറ്റത്തില്ല. ഒരാൾ ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് രണ്ട് വശത്തേക്കും വടം കെട്ടി വലിച്ചാൽ നമ്മൾ ആര് ജയിക്കുമെന്നുള്ള അത് ശക്തിയുള്ളവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. കുടുംബത്തിൽ അതുപോലെയാണ്, ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അതുപോലെ ഉയരുവാനോ ഒന്നും സാധിക്കത്തില്ല. എന്നാൽ അത്രയും സപ്പോർട്ടോടെ എന്ത് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അല്ലെങ്കിൽ സുവിശേഷ വേലകളിലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും ഉൾപ്പെടെ എല്ലാത്തിനും അതിന് സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും അതിനു വേണ്ടുന്ന സഹകരണങ്ങളെല്ലാം ചെയ്യുന്ന പ്രിയ ലിജിസിസ്റ്ററിനെയും ഞാൻ ഈ തരത്തിൽ അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. നല്ല പുതുവർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ദാനമായി കൊടുത്ത വൈദ്യങ്ങളെയും ദൈവം കൊടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നന്ദി. താങ്ക് യു ബ്രദർ. തുറന്ന ജൂലി സിസ്റ്റർ രണ്ടു വാക്ക് സംസാരിക്കുന്നു. ദൈനാഥന മാത്രം ഉണ്ടായിരിക്കട്ടെ. അഡ്വാൻസ് വെഡിങ് ആനിവേഴ്സറി വിഷസ് പാസ്റ്റർ ആൻഡ് ലീച്ചേച്ചി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഉള്ളിലെ പാസ്റ്ററെക്കുറിച്ചും ചേച്ചിയെക്കുറിച്ചും അനേക കാര്യങ്ങൾ പറയാനുണ്ട്. വാക്കുകൾക്കപ്പുറമാണ് നമുക്ക് പാസ്റ്ററിൻ്റെ കുടുംബം, പാസ്റ്ററും പാസ്റ്ററിൻ്റെ കുടുംബവും. നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയിലും നമ്മളുടെ ഓരോ കാര്യത്തിലും അവർ നമുക്ക് താങ്ങും തണലുമായിട്ട് നിന്നിട്ടുണ്ട്. വാക്കുകളിൽ ഞാൻ ഒതുക്കിയാണ് കുറച്ച് സമയത്തിനുള്ളിൽ. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പാസ്റ്റർ. പാസ്റ്റർ ശുശ്രൂഷയോട് കാണിക്കുന്ന ആ സ്നേഹവും ആദരവും നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ്. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പാസ്റ്റർ ആ ശുശ്രൂഷയോട് കാണിക്കുന്ന റെസ്പെക്റ്റ്. ഞാൻ ഈ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന, എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് പാസ്റ്റർ ജോൺസൺ. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് നമുക്ക് ഈ ചർച്ചിൽ നമ്മുടെ പാസ്റ്റർ ജോൺസൺ. ദൈവത്തിന് അതിന് നന്ദി പറയുന്നു. നമ്മളെ വഴക്ക് പറയേണ്ട സ്ഥാനത്ത് നന്നായി വഴക്ക് പറയേ, കൂട്ടുകൂടേണ്ട സ്ഥാനത്ത് ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ ബഹ്റിൻ ഹോളിഡേയ്സൊക്കെ നമ്മൾ ചർച്ചായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും ചിന്തിക്കും പാസ്റ്റർ ഹോളിഡേ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ പാസ്റ്റർ പ്ലാൻ ചെയ്തിരിക്കും ഇന്ന ഈ ഹോളിഡേ വരുന്നുണ്ട്, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇത്രാം തീയതി ഇവിടെ വെച്ച് ചെയ്യണമെന്ന്. ഫുൾ ടൈം പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് പാസ്റ്റർ. വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട് പാസ്റ്റർ എവിടെയാണ് ഈ സമയം കിട്ടുന്നതെന്ന്. എന്നാലും ആ ശുശ്രൂഷയോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ, ബഹ്റിന് മാത്രമല്ല അനേക രാജ്യങ്ങൾ, അനേക യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ നാമം അവിടെ അനേകർക്ക് വേണ്ടി ഒരു വലിയ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറവാൻ തക്കവണ്ണം ഈ വരും കാലങ്ങളിൽ ദൈവം പാസ്റ്ററെയും കുടുംബത്തെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലീച്ചേച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ ചേച്ചി സിമ്പിളാണ്, ഹമ്പിളാണ്, അത്രയേ ഉള്ളൂ, അതിലെല്ലാം ഉണ്ട്.
ചേച്ചി നമുക്ക് പ്രത്യക്ഷമായിട്ട് ചേച്ചിയെ പലയിടത്തും കാണാൻ പറ്റത്തില്ല, പക്ഷേ ചേച്ചി പരോക്ഷമായിട്ട് ഭാസ്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ സഹിച്ചാൻ പറഞ്ഞതുപോലെ ഒരു ശുശ്രൂഷകൻ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണ്. ചേച്ചി അത് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പാസ്റ്ററെ നമുക്കിവിടെ അതിശക്തമായ ശുശ്രൂഷയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദാനമായി കൊടുത്ത ക്രിസ്സും ക്രിസ്റ്റീൻ, അവരെയും ദൈവം വരും തലമുറയിൽ ഇവരും ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമുക്ക് ദൈവം കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ നമ്മൾ ഇവരെയും അതിശക്തമായി ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാൻ നമ്മളും ഇടയാകും. ഞാൻ ഒരിക്കൽ കൂടി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വീണ്ടും ശക്തമായി മുന്നേറുവാൻ ഒരു പൗലോസിനെ പോലെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സിസ്റ്റർ. തുറന്ന ഒരു മനോഹരമായ ഒരു സോങ് ആലപിക്കുന്നു മാസ്റ്റർ സിയോൻ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലലെല്ലാം മാറിയിടുമേ. കുരുടനും കാഴ്ചയും ചെകിടനും കേൾവിയും ഊമനും മൂടുന്തനും കൊതിച്ചുയരും. കുരുടനും കാഴ്ചയും ചെകിടനും കേൾവിയും ഊമനും മൂടുന്തനും കൊതിച്ചുയരും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലലെല്ലാം മാറിയിടുമേ. ആശേർ നാട്ടിൽ ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. ആശേർ നാട്ടിൽ ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലലെല്ലാം മാറിയിടുമേ. താങ്ക് യു. താങ്ക് യു മനെ. തുടർന്ന് ഒരാളോട് ആശംസ അർപ്പിക്കുന്നു സിസ്റ്റർ ദീപ. പ്രൈസ് ദി ലോർഡ്. അഡ്വാൻസായിട്ട് പാസ്റ്ററിനെ എൻ്റെ ചേച്ചിക്കും ഞങ്ങളുടെ വിവാഹ ആശംസകൾ. പാസ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, കാരണം എൻ്റെ ബലമാണ് പാസ്റ്റർ. അതുപോലെ ആര് ചോദിച്ചാലും എൻ്റെ ആത്മീയ പിതാവ് ആരെന്ന് ചോദിച്ചാൽ എനിക്ക് പാസ്റ്ററിനെ പറയാനുള്ളൂ, കാരണം വേറെ ആരുമില്ല എൻ്റെ ആത്മീയ പിതാവ്. ഏത് സമയത്തും, ഏത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എന്തെങ്കിലും പ്രാർത്ഥന വിഷയം എപ്പോൾ വിളിച്ചാലും പാസ്റ്റർ അപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നീടെങ്കിലും തിരിച്ചു വിളിക്കും. എൻ്റെ ഏത് പ്രാർത്ഥന വിഷയം പറഞ്ഞാലും പാസ്റ്റർ ഉടനെ അത് പ്രാർത്ഥിക്കും, കാരണം അത്രയ്ക്ക് എനിക്കൊരു ബലമാണ്. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ദൈവം പാസ്റ്ററിലൂടെ അത് പ്രവർത്തിക്കുമെന്ന്. ഇന്നത്തെ ദിവസം തന്നെ ഞാനിന്ന് പകൽ പാസ്റ്ററെ വിളിച്ചായിരുന്നു,
നല്ലൊരു ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവിടെ വിടുതൽ പ്രാപിക്കുമെന്ന്. പാസ്റ്റർ എനിക്ക് വേണ്ടി വിളിച്ചപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല സൗഖ്യം ലഭിച്ചു. അതുപോലെ ലിജി ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം ചേച്ചി ചർച്ചിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. രണ്ടുപേർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. കുഞ്ഞുങ്ങൾ അവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട രണ്ട് തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മുതലേ പാസ്റ്ററിൻ്റെ ഓരോ ശുശ്രൂഷയും ദൈവം ഓരോ ദിവസവും ദൈവം പാസ്റ്ററെ ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. താങ്ക് യു സിസ്റ്റർ. നിശ്ചയമായും നിങ്ങളുടെ ഓരോരുത്തരെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രിയപ്പെട്ട കത്രദാസൻ. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഞാനൊരു ഓഫർ വെക്കുകയാണ്. ഒരാൾക്ക്, ആർക്കെങ്കിലും ഒരാൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിരുന്നു, നിങ്ങൾക്ക് എത്രത്തോളം വഴികാട്ടിയായിരുന്നു, ഒരാൾക്ക് പറയാം. ആർക്കെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് കടന്നു വരാം. ആരെങ്കിലും പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ അവിടെ ഇരുന്നപ്പം വിചാരിച്ചു എന്നെ പൊക്കുന്ന, എന്നാലും ഒരു ഹിൻറ്റ് തന്നിരുന്നെങ്കിൽ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നേ. പ്രൈസ് ഗോഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിവേ, ജോൺസൺ പാസ്റ്റർ ആൻഡ് ഫാമിലി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഫ്രം ചേർച്ച്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവദാസനിലൂടെ മാത്രമാണ്. കാരണം ഓർത്തഡോക്സി ജനിച്ചു, മാർത്തോമയെ കെട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ഈ വചനത്തിൻ്റെ ഓരോ സത്യങ്ങൾ ജോൺസൺ പാസ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ബൈബിളിൽ ഇതൊക്കെ എവിടെ കിടന്നു, ഞാനിതൊന്നും കണ്ടിട്ടില്ല, എനിക്കിതൊന്നും ആരും പറഞ്ഞും തന്നിട്ടില്ല. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദൈവം എന്നെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി. അപ്പം പുറത്ത് ഇതിൻ്റെ പൊരുൾ അറിയാതെ അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യരെ ഞാൻ എപ്പോഴും ഓർത്ത് വിഷമിക്കാറുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സമാധാനം, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ആരാധനയിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, മറ്റുള്ളവരും കൂടി ഇതറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. നമ്മൾ സഭയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും പുറത്ത് ആയിരിക്കുന്ന ആയിരം പതിനായിരങ്ങൾ ഈ സഭയിൽ വരും. പാസ്റ്ററിനെ ഐ ജസ്റ്റ് പ്രേ ആൻഡ് വിഷ് to use this pastor all over the world. Pastor ee sabayil odungi nikkunna manushanalla. Pastorinte abhishekam lokam muttam mottam ariyum. Angane devathinte naamam maatram mahatvam edukkatte. Once again, I am so blessed to be in this church. Praise God. Thank you. Iniyulla what of thanks ana appa njan ellam kooda onnichu parayana. Hallelujah. Adime thanne നമ്മുടെ മലയാള സഭയുടെ ലീഡറായിരിക്കുന്ന, പാസ്റ്ററായിരിക്കുന്ന പ്രിയ ജോൺസൺ പാസ്റ്ററും ലിജി സിസ്റ്ററിനും അവരുടെ വിവാഹ വാർഷികത്തിന് എല്ലാവിധമായ മംഗളങ്ങളും ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായും ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്നോട് ഞാൻ ഇങ്ങനെ, ഞങ്ങൾ പലപ്പോഴും പാസ്റ്റർ വന്നപ്പം തൊട്ട് തന്നെ എനിക്ക് പാസ്റ്ററിനെ വ്യക്തമായിട്ടറിയാം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു, പല ആരാധനയ്ക്കും ഞങ്ങൾ ഒന്നിച്ച് കടന്നു പോകുമായിരുന്നു. അന്നേരമെല്ലാം പുള്ളി എന്നോടൊരു വാക്ക് പറയുമായിരുന്നു, ബ്രദറെ, ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ എന്താഗ്രഹമാണോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. കഴിഞ്ഞ ഒന്നര സംവത്സരത്തിലധികമായി ജെ ജെ മിനിസ്ട്രിയുടെ മലയാളം സർവീസിന് മലയാളം കോൺഗ്രിഗേഷൻ്റെ പാസ്റ്ററായിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം പ്രിയ കുടുംബത്തെയും പാസ്റ്ററിനെയും ഇടയാക്കി. ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാണ് മത്തായി 28 ലാസ്റ്റ് വാക്യം.
യേശു അടുത്ത് എന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോടും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ച ആ ഉപദേശം പ്രിയ കുടുംബം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ്. നമുക്കറിയാം, ഹാലേലൂയ, ഞാൻ പലപ്പോഴും പാസ്റ്ററെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ജോൺസൺ പാസ്റ്റർ ഈ 40 പേർക്കോ 60 പേർക്കോ ഒരു ലീഡറായിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. തന്നിലുള്ള അഭിഷേകത്തിൻ്റെ ശക്തി അതൊരു വലിയ വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ശക്തി തന്നെയാണ്. അനേകം പേർക്ക് വിടുതൽ നൽകുവാൻ പ്രിയ ദാസനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദാസനിൽക്കുള്ളിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് നല്ലത്. എന്നാലും ആ എളിമയോടുള്ള ആ സ്നേഹത്തോടുള്ള ആ കരുതലോടുള്ള ആ സ്നേഹം ദൈവം തന്നെ ഏൽപ്പിച്ച ആ കർത്തവ്യം. ഹാലലുയ്യ. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ, അനേകം പാസ്റ്റർമാരെ നോക്കുമ്പോൾ, അതിൽ നിന്നും വിഭിന്നമായ ഒരു ചിന്താഗതിയും കാഴ്ചപ്പാടുമുള്ള വ്യക്തിയാണ്. പുള്ളിയുടെ ഭാഷയെ കുറിച്ച് പറഞ്ഞാൽ ഒരേ ഒരു ആഗ്രഹം മാത്രം, ദൈവനാമം മഹത്വപ്പെടണം, ദൈവനാമം ഉയരപ്പെടണം, അനേകം പേരെ ശിഷ്യരാക്കണം, അനേകം പേരെ കർത്താവിങ്കലേക്ക് കൊണ്ടുവരണം. ആരുടെയും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പ്രിയദാസൻ, ഹാലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയത് നമ്മൾ ഓർക്കാം. ഈ തരുണത്തിൽ എല്ലാവിധമായ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. കർത്താവ് വരുന്നില്ല എങ്കിൽ നമുക്ക് കാണാം പ്രിയദാസൻ്റെ പ്രിയ സഹോദരൻ അല്ലേ. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ദൈവത്തിൻ്റെ വചനവുമായി ഈ ദിവസങ്ങളിൽ തന്നെ യാത്ര ചെയ്യും. ആമേൻ. ദൈവം പ്രിയദാസനെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഞാനൊരു അവസരം കൂടെ ഭാഷണത്തിനോട് മറുപടി പ്രസംഗത്തിന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ എന്താ പറയുന്നത് വോട്ട് ഓഫ് താങ്ക്സ് പറയാം. ആമേൻ. പക്ഷേ ക്ഷണിക്കുന്നു ഒരു വാക്ക്. അനുഗ്രഹിക്കപ്പെട്ട സ്വമേധനായിട്ട് കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഈ സഭയായി നിങ്ങൾ ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല സമയം, ഞങ്ങളുടെ വിവാഹ വാർഷികം എത്രത്തോളം അനുഗ്രഹത്തോടെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി, ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിവരികയില്ല. ഇന്നൊരു കേക്ക് കട്ടിങ്ങും പിന്നെ കഴിക്കാനും എന്തോ ഉണ്ട്, നന്നല്ലേ. ഓക്കെ, അപ്പം അത്രയും മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ദൈവം നിങ്ങളിൽ കൂടി ചെയ്തായിരിക്കുന്ന എല്ലാത്തിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഞാനെപ്പോഴും കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ, കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ജ്ഞാനത്തോടെ വിവേകത്തോടെ സഭയെ നയിക്കുവാൻ, കുടുംബമായി ശാരീരിക മാനസിക ബലത്തോടെ നിലനിൽക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രത്യേകം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നന്ദി പറയണമെങ്കിൽ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് നന്ദി പറഞ്ഞെങ്കിലേ അത് തീരുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇതെല്ലാം സന്തോഷമാണ്, എൻ്റെ ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ദിവസങ്ങളിൽ എല്ലാവരും കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുമ്പോൾ, ഇവിടെ പലരും പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രത്തോളം അനുഗ്രഹത്തോടെ നിൽക്കുവാൻ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഇടയാക്കി. കർത്താവ് ധാരാളമായിട്ട്
ധാരാളമായിട്ട് പിതാവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ജോലിയോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്നത് ജോലിക്കല്ല, കർത്താവിൻ്റെ വേല ചെയ്യുവാനാണെങ്കിൽ ആ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്കൊരു ജോലി തന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി. തീർച്ചയായിട്ടും അത് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് അപ്രകാരം ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് പലപ്പോഴും പാസ്റ്ററാണ്, സഹോദരനാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ്, കൂട്ടുകാരനാണ്, അതൊക്കെ നിങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ലീഡേഴ്സ്, അവർ എത്രത്തോളം അനുഗ്രഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കൂടെ നിൽക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമിടയാക്കിയതിനെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞതായിരിക്കുന്ന എല്ലാ നല്ല വാക്കുകൾക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും, നിങ്ങളുടെ ആശംസകൾക്കും ഒത്തിരി ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. ഇവിടെ പറഞ്ഞതുപോലെ ലിജിയാണെങ്കിലും പുറമേ കാണാനില്ലെങ്കിലും ലിജി ശാന്തമായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വയലൻ്റായി നിൽക്കുന്നത്. അപ്പം പലപ്പോഴും അതാണ് നല്ലതെന്ന്, അതാണ് കുറെ കൂടെ ഭംഗിയെന്ന് തോന്നാറുണ്ട്. ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സപ്പോർട്ടും, ഇവിടെ സജി പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വന്ന് നിങ്ങളുടെ മധ്യെ ശുശ്രൂഷിക്കാൻ കഴിയുന്നുവെങ്കിൽ നല്ല മനസമാധാനം ഉണ്ടായത് കൊണ്ടാണ് ഭവനത്തിൽ അല്ലേ. ഈ വെള്ളിയാഴ്ച വന്ന് ശുശ്രൂഷിക്കാൻ എത്രയോ സമയങ്ങൾ, മണിക്കൂറുകൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എന്നെ ഒരു ശല്യവും ചെയ്യാതെ ഒരു കാര്യവും വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇപ്പം ചോദിക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ വല്ലതും ചെയ്യുന്നു അത് ലിജി എടുത്ത് ചോദിച്ചറിയാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇതെല്ലാം എന്നെ സഹിച്ച്, എന്നെ ഇത്രയും കരുതി, എന്നെ ഇത്രത്തോളം കൂടെ നടന്ന്, ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ മാനിച്ച്, ഭവനത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യവും ഞാൻ, സഭയിൽ വേണ്ടുന്ന കാര്യം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഭവനത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദേഹമാണ്. അപ്പം ദൈവം അതിന് എത്രത്തോളം ബലം തന്നു, ദൈവം എത്രത്തോളം കൃപ തന്നതിനായിട്ട് നന്ദി അവിടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ആത്മീയ വളർച്ചയിലും നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി അവിടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാനും കൂടി ഇനി അധികം പറഞ്ഞു നീട്ടുണ്ടല്ലോ. എല്ലാവരും കാണിക്കുന്ന ഈ സ്നേഹത്തിന് ദൈവനാമത്തിന് നന്ദി പറയുന്നു. ഇനിയും കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാകട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഓക്കെ, ഞങ്ങളെ ചേർന്നൊരു പാട്ട് പാടി ഹല്ലേലൂയ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവ് നന്ദിയോടെ സ്തുതിക്കും. ഹല്ലേലൂയ Thank you.
പ്രാർത്ഥന ഓർക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ കാണിച്ച സ്നേഹത്തിനായി നന്ദിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. ചെറിയൊരു സ്നേഹോപഹാരം
അഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകി. ഈ തരുണത്തിൽ നമുക്കുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്, പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. തൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുവാൻ നിശ്ചയമായി നമ്മൾ ഓരോരുത്തരും കൈത്താങ്ങേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയില്ലാതെ ഹല്ലേലൂയ ഈ ലോകത്തിൽ ആർക്കും തന്നെ തൻ്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല. രാത്രിക്ക് എല്ലാവരും എഴുന്നേറ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയദാസനെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും തൻ്റെ കരങ്ങളെ ഈ കുടുംബത്തിന് നേരെ നീട്ടിക്കട. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. കഴിഞ്ഞ 15 സംവത്സരമായി കർത്താവെ അവർ കുടുംബമായി ചേർന്ന് നിന്റെ വേല ചെയ്യുവാൻ തക്കണം സ്വർഗമിടയാക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഈ രാത്രിക്കാലം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ നിന്റെ മകനെയും മകളെയും കർത്താവ് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സഭയായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബലിവനായ ദൈവമേ, അവിടുത്തെ കരം കർത്താവെ ഹല്ലേലൂയ നിന്റെ മക്കളോട് കൂടി ഇരുന്ന് കർത്താവെ, നീ പറഞ്ഞതുപോലെ കർത്താവെ ഹല്ലേലൂയ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം കർത്താവെ നിന്റെ വേല ചെയ്യുവാന് സകല ജാതികളെയും ശിഷ്യന്മാരാക്കുവാന് ഓ സ്വർഗം നിന്റെ മക്കൾക്ക് നീ കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ അനേകം വ്യക്തികൾ കർത്താവെ ഈ സഭയോട് ചേരുവാന് ആമേൻ. ഹല്ലേലൂയ കർത്താവെ. നിന്റെ മകനുമിൽ അസാധാരണമായ ദൈവ സാന്നിധ്യത്താൽ നീ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ആത്മീയ ഹല്ലേലൂയ അഭിഷേകത്താൽ ദൈവശക്തിയാൽ ഓ കൃപാവരങ്ങളാൽ ഓ നീ നിറയ്ക്കുമാറാകണമേ കർത്താവേ. ഈ രാത്രിക്കാലം കർത്താവേ ഞങ്ങൾ ഒരുമനപ്പെട്ട് കർത്താവേ പ്രിയ മകനു വേണ്ടി മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഇവരുടെ മുമ്പിൽ തുറക്കാത്ത ഒരു കതകം ഉണ്ടായിരിക്കരുത് കർത്താവേ. ഇവർക്ക് തടസ്സമായിരിക്കുന്ന അവസ്ഥകളെല്ലാം നീ മാറ്റുമാറാകണം കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ വേല കർത്താവേ തികയ്ക്കുവാൻ ഹല്ലേലൂയ ഓ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ, ഞാനോ നിങ്ങളോടുകൂടെ ലോകാവസാനത്തോളം ഉണ്ട് എന്ന്. ഹല്ലേലൂയ നിന്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ, നിന്റെ ഹല്ലേലൂയ നിന്റെ മഹത്വം ഞങ്ങൾക്ക് മതി കർത്താവേ. സഭയെ ഒരുമനപ്പെട്ട് കർത്താവേ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ എല്ലാ മേഖലകളും സാമ്പത്തിക ഹല്ലേലൂയ ഹല്ലേലൂയ ജോലി മേഖലകൾ കർത്താവേ ഒരു വിശാലതയിലേക്ക് നീ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ കർത്താവേ, ആമേൻ ഹല്ലേലൂയ കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ നീ നിറയ്ക്കുന്നവനാകിയാൽ സ്തോത്രം. എല്ലാ മേഖലയിലും കർത്താവേ നിറവന്റെ അവസ്ഥ വ്യാപരിക്കണമേ. എല്ലാ മേഖലയിലും കർത്താവേ അനുഗ്രഹത്തിന്റെ അവസ്ഥ വ്യാപരിക്കണമേ. ഓ ഹല്ലേലൂയ കർത്താവേ, ഓ സ്വർഗം നിന്റെ മക്കൾക്ക് വേണ്ടി ഓ തുറക്കുമാറാകണമേ. ഹല്ലേലൂയ കർത്താവേ, അനേകം അത്ഭുതങ്ങൾ കർത്താവേ ഈ നിന്റെ മക്കളിൽ കൂടെ ഈ കുഞ്ഞുങ്ങളിൽ കൂടെ ഓ നീ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഓ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുമാറാകണമേ. ഓ ഹല്ലേലൂയ, ഓ സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ രാത്രികാലം കർത്താവേ ഒരു പുതിയ അഭിഷേകത്തോടെ ഒരു പുതിയ അധികാരത്തോടെ ഓ ഹല്ലേലൂയ ഓ ദേശത്ത് കർത്താവേ നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ നീ അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ഓ റിബാലബ ശന്ദാരീദ ഓ റി വചനത്തിന്റെ വെളിപ്പാടുകൾ അടുത്ത തലത്തിലേക്ക് തുറക്കപ്പെട്ട് ഓ വചനത്തിന്റെ വെളിപ്പാടുകൾ അടുത്ത തലങ്ങളിലേക്ക് ഹല്ലേലൂയ ഓ തുറക്കുന്ന കരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ കർത്താവേ. അനേകരെ കർത്താവേ ഓ ഹല്ലേലൂയ കർത്താവേ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ ഓ സ്വർഗമിടയാക്കണം കർത്താവേ. അപ്പാ ഹല്ലേലൂയ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോട് കൂടിരുന്നാട്ട്, അവരുടെ ഭാവിയോട് കൂടിരുന്നാട്ട്, അവരുടെ വളർച്ചയോട് കൂടിരുന്നാട്ട് കർത്താവേ. ആമേൻ ഹല്ലേലൂയ കർത്താവേ. അവരുടെ സാമ്പത്തിക ജോലി മേഖലകളിൽ ഒരു ഹല്ലേലൂയ നിന്റെ കൃപയെ നീ പരിപാലിക്കണമേ. നിന്റെ മകളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, കൃപയോടെ നീ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രികാലമായിരിക്കുന്ന കർത്താവേ ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുന്നു കർത്താവേ, ഓരോ ലീഡേഴ്സിനെ ഏൽപ്പിക്കുന്നു കർത്താവേ, ബഹ്റൈൻ ദേശത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ കർത്താവേ. നിന്റെ വേല തികയ്ക്കുവാൻ തക്കവണ്ണം
ആണ് കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ഹല്ലേലൂയ കർത്താവെ, നിന്റെ വരവ് ഹല്ലേലൂയ താമസിക്കുന്നുവെങ്കിൽ കർത്താവെ നിന്റെ ഹിതം ഞങ്ങളിൽ ഓരോരുത്തരിൽ കൂടി നിറവേറുവാൻ സ്വർഗമിടയാക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. തുടർന്നുള്ള അല്പസമയത്തെ ശുശ്രൂഷിക്കാൻ ഞാൻ പാസ്റ്റർ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ഡീക്കൻ പറഞ്ഞത് ഫുഡുണ്ട്, പാസ്റ്റർ വലിച്ചു നീട്ടല്ലേ. ഞാൻ ഹല്ലേലൂയ ഒരിക്കലും മെസ്സേജിലേക്ക് കിടക്കുന്നില്ല, എങ്കിലും ഇന്ന് രാത്രി കടന്നു വന്ന ദൈവമക്കൾക്ക് ആത്മീയ ആഹാരം ഏറ്റവും പ്രധാനമാണല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം മാത്രം വായിച്ച് നിർത്താം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതിൽ നിന്നുള്ള ദൈവിക ആലോചനകൾ കൈമാറുന്നതാണ്. ഹല്ലേലൂയ. എഫേസ്യർ കീഴിലെ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാവുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രയേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാവുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ മാസം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചത് നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രകാശമായി മാറുക. അതായത് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ഉം 16-ഉം വാക്യങ്ങളാണിരുന്നല്ലോ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈ വായിച്ചതായിരിക്കുന്ന വാക്യങ്ങൾ പൗലോസിന്റെ വാക്യങ്ങളാണ്. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുന്നു, മുമ്പേയും നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അതിനോട് ചേർന്ന് പറ, ഞാൻ ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. മുമ്പേ ഇരുളായിരുന്നു, മുമ്പേ ഇരുളടഞ്ഞതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇരുളടഞ്ഞതായിരിക്കുന്ന വഴികളിൽ കൂടിയായിരുന്നു ഞാൻ യാത്ര ചെയ്തത്. ഇരുളടഞ്ഞതായിരിക്കുന്ന തീരുമാനങ്ങളായിരുന്നു എൻ്റേത്, ഇരുളടഞ്ഞതായിരിക്കുന്ന സ്വഭാവങ്ങളായിരുന്നു എൻ്റേത്, ഇരുളടഞ്ഞതായിരിക്കുന്ന കൂട്ടുകാരായിരുന്നു എൻ്റേത്, ഇരുളടഞ്ഞതായിരിക്കുന്ന തീരുമാനങ്ങൾ അതിനൊത്തവണ്ണമുള്ള ജീവിതമായിരുന്നു എൻ്റേത്. എന്നാൽ ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ, ക്രിസ്തുവിങ്കിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ, ക്രിസ്തുവാകുന്ന വെളിച്ചം എൻ്റെ അകത്ത് പ്രകാശിക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പൗലോസ് നമ്മോട് പറയുകയാണ്, ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ എന്നോട് ഉറക്കെ പറ, ഇപ്പോൾ ഇപ്പോൾ നൗ, ഞാൻ ഇപ്പോൾ ഇരുട്ടിലല്ല, ഞാൻ കർത്താവിൽ വെളിച്ചമാകുന്നു. ഞാൻ കർത്താവിൽ വെളിച്ചമാകുന്നു. ഓ, ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു സന്തോഷമില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കർത്താവിൽ വെളിച്ചമാകുന്നു. ഞാൻ എൻ്റെ അകത്ത് ഇരുളു മാറിപ്പോയി, ഞാൻ ക്രിസ്തുവിൽ വെളിച്ചമാകുന്നു.
ഇന്ന് രാത്രി നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇരുളടഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ആ ഇരുട്ടിന് ഇനി എന്നെ തൊടുവാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവിൽ വെളിച്ചമാത്രേ, ഞാൻ ക്രിസ്തുവിൽ വെളിച്ചമാകുന്നു. ഞാൻ വെളിച്ചത്തിന്റെ മക്കളായി ജീവിപ്പാൻ ഞാൻ എവിടെ പോയാലോ ആ ക്രിസ്തുവിന്റെ വെളിച്ചമായിട്ടാ പോകുന്നത്. ഞാൻ എവിടെ പാർത്താലോ ഞാൻ ക്രിസ്തുവിന്റെ വെളിച്ചമായിട്ടാ പോകുന്നത്. ഇരുളടഞ്ഞ ചുറ്റുപാടുകൾ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഇരുളടഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സാഹചര്യങ്ങൾ നിന്നെ മൂടുവാൻ ശ്രമിക്കുമായിരിക്കാം, എന്നാൽ നീ ക്രിസ്തുവിൽ വെളിച്ചമാകിയ, ക്രിസ്തു നിന്റെ വെളിച്ചമാകിയ, നീ ക്രിസ്തുവിൽ വെളിച്ചമാകിയ, ഹല്ലേലൂയ, അതിന്റെ മേൽ ജയോത്സകരമായി മുന്നേറുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും വെഡിങ് ആനിവേഴ്സറിയുടെ മൂഡിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു ആരാധനയിലേക്കാ വന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ പറയും ഞാൻ വെളിച്ചമാ, ഞാൻ വെളിച്ചമാ, ഞാൻ വെളിച്ചമാ, ഞാൻ വെളിച്ചമാ. ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തും. ഓ റബനെ കല തോന്നുന്നു എല്ലാവരും ദിവസം എഴുതേറ്റുന്നതാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൽ അന്ധകാരം പോലെ നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുക, ഓ മകനെ മകളെ, ഹല്ലേലൂയ, ഓ നീ തപ്പി തടയേണ്ടവനായിട്ടല്ല, ഉത്തരമില്ലാത്തവനായി നടക്കേണ്ടുവാനായിട്ടല്ല, ഓ നീ വെളിച്ചമാത്രേ. ഞാൻ ക്രിസ്തുവിൽ വെളിച്ചമാണ്, വെളിച്ചമാണ്, വെളിച്ചമാണ്. ഇരുളനെ മൂടുകയില്ല, ഇരുളനെ മൂടുകയില്ല. ഇരുട്ടിന്റെ അധിപതികൾക്ക് എന്നോട് ഒരു കാര്യവുമില്ല, ഇരുട്ടിന്റെ ശത്രുവിനോട് ഒരു കാര്യവുമില്ല. ഓഷപരകലകരകടാനധീരപരസ്കാലകരകടാനധി. അല്പസമയം കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ, കരമടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാത്രി നീ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളായി മറ്റുള്ളവർക്ക് വെളിച്ചം കാണുവാൻ തക്ക വേണം. ഇന്ന് രാത്രികാല ഹല്ലേലൂയ. ഇരുട്ട് നിന്നെ മൂടുവാൻ ശ്രമിക്കുമ്പോൾ നീ പറ ഹല്ലേലൂയ, ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അത് വെളിച്ചമായി മാറോ, വെളിച്ചമായി മാറോ, വെളിച്ചമായി മാറോ. തിരുവചനം പറയുന്നു ഹല്ലേലൂയ സ്തോത്ര, ഹല്ലേലൂയ, ഓ വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ ഇരുളത് മാറിപ്പോകും. ഇന്ന് രാത്രി തിരുവചനം പറയുക, നീ ക്രിസ്തുവിൽ വെളിച്ചമെങ്കിൽ, നീ ക്രിസ്തുവിൽ വെളിച്ചമെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ഓ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന വേദനകൾ, നിന്നെ അസ്വസ്ഥമാക്കുന്ന എന്താണോ, ഇന്ന് രാത്രിക്കാലോ ഹല്ലേലൂയ, നീ പരാജിതനായിരിക്കുവാനായിട്ടല്ല, നീ നിരാശനായിരിക്കുവാനായിട്ടല്ല, ഉത്തരം കിട്ടാതിരിക്കുവാനായിട്ടല്ല, ഓ സ്വർഗം പറയുക, ഓ നീ ഉത്തരമുള്ളവ, നീ വെളിച്ചമായവ, നീ വെളിച്ചമായവ. ഇരുളരഞ്ഞ വഴികൾ നിന്റെ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടവറയ്ക്കകത്തുള്ളവനാണെങ്കിലോ ഇന്ന് രാത്രിക്കാലോ തടവറയ്ക്കകത്ത് ഹല്ലേലൂയ വെളിച്ചം കടന്നു വരുവാ, വെളിച്ചം കൊണ്ടുവരുവാ കഴിയുന്ന ഒരു ദൈവകൃപനെക്കൊണ്ട്. ഹല്ലേലൂയ. പൗലോസ് തടവറയിലായിരുന്നു, പത്രോസ് തടവറയിലായിരുന്നു, ഹല്ലേലൂയ. ദാനിയേൽ തടവറയിലായിരുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഇരുളരഞ്ഞ തടവറയ്ക്കകത്ത് ഹല്ലേലൂയ വെളിച്ചമായവർ, വെളിച്ചമായവർ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചപ്പോൾ ആ ഇരുള മാറി. ഓ ഹല്ലേലൂയ. അവരായിരുന്ന സാഹചര്യം ഒരു വെളിച്ചമായി മാറിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ നിന്റെ സാഹചര്യത്തിന്റെ മേൽ, ഓ നീ വെളിച്ചമത്രേ, നീ വെളിച്ചമത്രേ. ഇരുളിന്റെ രാത്രി അത് മാറിപ്പോകട്ടെ. ഓ ദൈവ രാജാദിരാജദേവ, ആദിയെന്തും എല്ലാം മഹേശ്വരേ, സർവലോകം അങ്ങേ വന്ദിക്കുന്നേ. സാധു ഞാൻ
അധ്യായത്തിൽ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം അവൻ മുഖാന്തരം വെളിച്ചത്തിൽ നടക്കും. ഇന്ന് രാത്രി ആ വെളിച്ചമായവനെ ഒന്ന് ആരാധിക്കുവാൻ നീ തയ്യാറാണോ? നിന്നെ വെളിച്ചമാക്കിയവനെ ഒന്ന് ആരാധിക്കുവാൻ തയ്യാറാണോ? അതുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പാടും. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. രാജാദി രാജദേവാ, ആദിയന്തം എല്ലാ മഹേശ്വരേ, സർവലോകം അങ്ങേ വന്ദിക്കുന്നേ. സാധു ഞാനും വീണുവണങ്ങുന്നേ, അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ഇഴയമേ ഇത്രമേൽ സ്നേഹിക്കുവാൻ, അങ്ങെത്രയോ
പ്രകടാനതി ആ സ്വർഗത്തിൽ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ 24 മൂപ്പന്മാർ അവന് ചുറ്റും ഇരിക്കുന്നു. 4 ജീവികൾ അവനെ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു വലിയ ആരവം സ്വർഗത്തിൽ കേൾക്കാം. തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ആ മൂപ്പന്മാർ ആ സിംഹാസനത്തിന് മുൻപാകെ ഇരിക്കുന്നവര് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാ ഓ അവനെ ആരാധിച്ച് അവന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഓ ദൈവമേ രാജാദേവാ സർവലോകം അങ്ങേ വന്ദിക്കുന്നേ സാധു ഞാനും വീണു വണങ്ങുന്നേ രാത്രി നിങ്ങളുടെ അകത്തൊരു സമർപ്പണത്തോടെ പാട് ഓ ദൈവമേ രാജാധിരാജദേവ ആദിയം ആരാധന ഉയരട്ടെ സർവലോകം അങ്ങേ വന്ദിക്കുന്നേ സാധു ഞാനും വീണുവാണ് ശക്തിയോടെ പാടുക അത്യുച്ചത്തിൽ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ വാക്കുകളില്ല അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങിത്രയോ മഹോ ഞാൻ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും എത്ര അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ മഹോന്നതൻ How great thou art, then sings my soul, my Savior, God to thee. How great thou art, how great thou art, how great thou art. Oh
മഹോന്നതനാണ്. രാത്രി ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നീ മാത്രം അതിന്റെ പിന്നിൽ. അങ്ങേ കവിഞ്ഞു മറ്റൊന്നും ഞങ്ങൾക്കില്ല, അങ്ങേ കവിഞ്ഞു മറ്റൊന്നിനെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊന്നിനെയും സ്നേഹിക്കും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നീ ആകുന്ന വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വെളിച്ചമായി ഞങ്ങളുടെ ഭവനത്തിലും മറ്റുള്ളവരുടെ മുൻപിലും പ്രകാശിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഈ രാത്രി വ്യാപരിച്ച ദൈവകൃപകൾക്കായിട്ട് നന്ദി ആണ് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രിക്കാലം ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി ദൈവചനം കർത്താവേ അവർ നൽകപ്പെട്ടതായിരിക്കുന്ന എല്ലാ ആദരവുകൾക്കായിട്ട് നന്ദി ആണ് സ്തോത്രം. വചനത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടുന്ന് പോവുക. ഇരുട്ട് ഞങ്ങളെ മൂടുകയില്ല. ഞങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമത്രേ, ഞങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമത്രേ. ഈ രാത്രിക്കാലം ഞങ്ങളെ ശ്രേഷ്ഠതയോടെ ഞങ്ങളെ നിലനിർത്തി കൃപിക്കാൻ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ഓരോ കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി സ്തോത്രം. പ്രത്യേകമായി പുതുതായി കടന്നു വന്ന മകനായിട്ട് സ്തുതിക്കും. ബലത്തോടെ നിർത്തി ഒരാവശ്യങ്ങളിൽ ദൈവം തന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വഴികൾ തുറക്കപ്പെടട്ടെ. അത്ഭുതം ദൈവം ഒരുക്കുന്ന ചെയ്യണം. കർത്താവേ, ആദ്യോടെ നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ദൈവരാജ്യത്തിലേക്ക് നൽകുവാനായിട്ടുള്ളത് സന്തോഷത്തോടെ ദൈവരാജ്യത്തിൽ വിതപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെ ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയിൽ മക്കളെ ഓരോരുത്തരെയും മറിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാവിലെ ഭക്ഷണത്തെ വാഴ്ത്തി ശുദ്ധീകരിക്കുന്നു. രാത്രി ഭക്ഷിച്ച് ബലപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. വരുന്ന ഒരാഴ്ചക്കാലം ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും ദൈവം ഞങ്ങളെ കാക്കും പരിപാലിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കുള്ളതായിരിക്കുന്ന സ്തോത്രാശകൾ നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വന്ന് ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ വിതയ്ക്കുവാനായിട്ട് അവസരമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ബാസ്കറ്റും നിങ്ങൾക്ക് നിക്ഷേപിക്കും.